Hi friends, ellavarkkum Sree PSC tips inde pudhiyoru video lekku swagatham. Innu nammal ee video ilude padikkan pogunnathu PSC ella parikshagalilum chodikkan sadhyathayulla Keralathile nadikale kurichanu. Keralathile aage nadikalude ennam 44. Keralathile aage nadikalude ennam 44. Padinjarottu ozhukunna nadikal 41 ennam. Padinjarottu ozhukunna nadikal 41. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 എണ്ണം. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 എണ്ണം. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ആണ് കബനി, ഭവാനി, പാമ്പ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പ. കബനി വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭവാനി പാലക്കാട്, പാമ്പ ഇടുക്കി. കബനി വയനാട്, ഭവാനി പാലക്കാട്, പാമ്പ ഇടുക്കി. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി. വയനാട് ചുരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്കാണ് കബനി ഒഴുകുന്നത്. വയനാട് ചുരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്കാണ് കബനി ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവ ദ്വീപ്. അത് കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ കബനി നദിയിലാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന രണ്ട് നദികളാണ് ഭവാനിയും പാമ്പാറും. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് ഭവാനിയും പാമ്പാറും. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ നദിയെക്കുറിച്ച് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾക്ക് ഭാരതപ്പുഴയെക്കുറിച്ച് പഠിക്കാം. ഭാരതപ്പുഴയുടെ ദൂരം 209 കിലോമീറ്ററാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട്ടിലെ ആനമലയിലാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട്ടിലെ ആനമലയിലാണ്. ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് നീള, പേരാർ, പൊന്നാനി, അമരാവതി. ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് നീള, പേരാർ, പൊന്നാനി, അമരാവതി. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദിയാണ് ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദിയാണ് ഭാരതപ്പുഴ. നീളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർ. നീളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. മാമാങ്കം നടന്നിരുന്ന ഭാരതപ്പുഴയുടെ തീരമാണ് തിരുനാവായ. മാമാങ്കം നടന്നിരുന്ന ഭാരതപ്പുഴയുടെ തീരമാണ് തിരുനാവായ. ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ, തൂതപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ, തൂതപ്പുഴ. അടുത്തതായി നമ്മൾക്ക് കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നദിയായ പമ്പാ നദിയെക്കുറിച്ച് പഠിക്കാം. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമലയിലാണ്. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമലയിലാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായലിലാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായലിലാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പമ്പ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി എന്നിവ നടക്കുന്ന നദിയാണ് പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി എന്നിവ നടക്കുന്ന നദിയാണ് പമ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷനും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്ന നദീതീരമാണ് പമ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷനും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്ന നദീതീരമാണ് പമ്പ. ശബരിഗിരി പദ്ധതി, കക്കി അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. ശബരിഗിരി പദ്ധതി, കക്കി അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. പമ്പാ നദിയുടെ പോഷക നദികളാണ് അച്ചൻകോവിലാറും
കക്കി, അഴുതയാറും. പമ്പാ നദിയുടെ പോഷക നദികളാണ് അച്ചൻകോവിലാർ, കക്കി, അഴുതയാർ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ചാലിയാർ പുഴയെക്കുറിച്ചാണ്. ചാലിയാർ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ നദീതീരം. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ നദി. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യവൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ. വാഴച്ചാൽ, ഷോളയാർ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിപ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. പതിനാറ് കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത നദിയാണ് നെയ്യാർ നദി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നദീതീരമാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കർണാടകയിൽ നിന്നുത്ഭവിച്ച് കേരളത്തിലോട്ടൊഴുകുന്ന പ്രമുഖ നദിയാണ് വളപട്ടണം നദി. പഴശ്ശി ഡാം, കണ്ണൂരെ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം നദിയിലാണ്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. കടലിൽ പതിക്കുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ്. മയ്യഴിപ്പുഴ, കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ. അപ്പോൾ നമ്മൾ ഇന്ന് നദികളെ കുറിച്ചാണ് പഠിച്ചത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.